എല്ലാവർക്കും ദൻസാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും വേണ്ട. അത്രയും രുചിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പുട്ട് ദോശ ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കറി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പച്ചരി എടുക്കുമ്പോൾ നല്ല പച്ചരി തന്നെ എടുക്കുക. പറ്റലൊക്കെ ഉള്ളതാകുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നല്ലവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ മിനിമം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അരി അരക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമുക്കിതുപോലെ ഒരു 1/2 കപ്പ് അവിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നല്ലോണം ഒരു 3-4 പ്രാവശ്യം ഇതും നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മട്ട അരിൻ്റെ അവില ഞാനിവിടെ എടുത്തത്, എൻ്റെ അടുത്ത് വെള്ള അവില ഇല്ലാത്തതുകൊണ്ടാണ്. വെള്ള അവില ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റത്തിന് നല്ലൊരു വെള്ള കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ ഇതാ നമുക്കിനി നമ്മൾ അരി നോക്കാം. അരിയും ഉലുവയും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല, അതുപോലെ ചോറും ചേർക്കുന്നില്ല. ചോറിന് പകരമാണ് നമ്മൾ അവില് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അവില് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് ചേർക്കാം. അതുപോലെ തന്നെ ഇതാ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ആ കുതിർത്ത വെള്ളമൊക്കെ നന്നായിട്ട് അവില് വലിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതിലേക്ക് 1/4 കപ്പോളം ചെറിയ തേങ്ങയും ചേർക്കുന്നുണ്ട്. തേങ്ങയും അതുപോലെ അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൈറ്റ് പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന റെസിപ്പി നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ആദ്യം നമ്മൾ കുതിർത്ത് വെച്ച അരിയും ഉലുവയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ചേർക്കാം, അല്ലെങ്കിൽ വേറെ വെള്ളം ചേർക്കാം. കുതിർത്ത് വെച്ച വെള്ളമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഉലുവയൊക്കെ കുതിർന്നതുകൊണ്ട് തന്നെ നല്ലതാണത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് അവിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് നമ്മൾ അരക്കുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്നൊരു 1/4 കപ്പ് തേങ്ങയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇതാ ഞാനിതാ വെള്ളം ചേർത്തത്, പിന്നെ നമ്മൾ ആ അരി കുതിർത്ത് വെച്ച വെള്ളമാണ്. അപ്പോൾ നമ്മളിതാ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ 1 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അരക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കങ്ങനെ അരച്ചെടുക്കാം. അതുപോലെ ഈ 1/2 കപ്പ് അരിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ 1/4 കപ്പ് അരി എടുത്താൽ മതി. അപ്പോൾ ബാക്കി എടുക്കുന്ന ചേരുവകളൊക്കെ അതിൻ്റെ ആ ഒരു 1/2 കണക്കിന് തന്നെ എടുക്കണം. അപ്പോൾ ഇത് 2 ബാച്ചും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം കൈ ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങിക്കിട്ടും. അപ്പോൾ കൈവെച്ച് ചെയ്ത് നോക്കുക. ഈ മാവിന് നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു ഇച്ചിരി പുളി ടേസ്റ്റ് വേണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ കറി നമ്മൾ ഇതിന് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ നല്ല കുറച്ചൊരു പുളി ഉണ്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമ്മളിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങുമൊന്നുമില്ല. എന്നാൽ കൈവെച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഒരു പുളി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ നോക്കുമ്പോൾ മാവ് പൊങ്ങിയിട്ടുണ്ട്, പുളിയും ഉണ്ട് ഇതിന്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇതൊന്ന് ഉപ്പ് എല്ലാ ഭാഗത്തും യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സമയം തന്നെ നമ്മൾ ആ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇത്രയേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മല്ലിച്ചപ്പൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്നതാണെങ്കിൽ തന്നെ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കുക, ഭയങ്കര എരിവായി പോകും.
അപ്പോൾ അത് നമുക്കിനി നല്ല ചൂടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ മാവ് ആ ചൂടോടെ ഒഴിക്കുമ്പോൾ വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ചീനച്ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് മാവിത ഒന്നോ രണ്ടോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് മേൽഭാഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മളിത് തിരിച്ചു വിടുന്നുണ്ട്. എന്നിട്ടാണ് ഇത് ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വരണം, എന്നാൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലത്തെ അയണ്ട് ചീനച്ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ ചുടാം. നോൺ സ്റ്റിക്കിൽ ചുട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു അയണ്ട് ചീനച്ചട്ടിയിൽ ചുടുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുപോലെ ദോശക്കല്ലിൽ ചുടരുത്. ഇതുപോലെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ നോക്കുമ്പോൾ മേൽഭാഗം ഒരു 1-2 മിനിറ്റും കൂടിയും വേവാനുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായത് മേൽഭാഗം ഒന്ന് ഇത്തിരി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഉള്ളിൽ കുറച്ചൊരു പശ പോലെയുണ്ട്, ആ ഒരു ഭാഗം കൂടി നമുക്ക് റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമുക്കിത് ഒരു 1-2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. അതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും. അപ്പോൾ എന്നിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ അപ്പവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് ബൺ ദോശ എന്നാണ്. അപ്പോൾ ഇത് ബൺ പോലെ നല്ല ഇതായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ 1-2 കല്ല് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ നല്ല തടിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കയ്യിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു പ്രാവശ്യം മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും മല്ലിച്ചപ്പം അതുപോലെ ചില്ലി ഫ്ലേക്സൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് തന്നെ പറയാം. നമ്മൾ തലേന്ന് മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനായി കഴിഞ്ഞാലും ജോലിക്ക് പോകുന്നവർക്കായി കഴിഞ്ഞാലും ഒക്കെ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ പെട്ടെന്ന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കറി വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ ദോശക്കും ഇഡ്ലിക്കൊക്കെ കഴിക്കുന്ന ഏത് കറിയും ഇതിലേക്ക് ചേരും. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കടിക്കുമ്പോൾ പച്ചമുളകും അതുപോലെ ചില്ലി ഫ്ലേക്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കറീൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ നമുക്കിവിടെ 5 മാത്രമേ ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള മാവ് ഞാൻ പിറ്റേന്നത്തേക്ക് വെക്കുക ചെയ്തത്. അപ്പോൾ ഒരുപാട് അളവിൽ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഒരുപാട് അരി എടുത്തതല്ലേ, അപ്പോൾ ഒരുപാട് അളവിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം അത് ഇത്തിരി പുളിച്ചു കഴിഞ്ഞാലാണ് ആ പുളിയും എരിവൊക്കെ കൂടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്നൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ആരൊക്കെ വീണിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ചോറ് ചേർത്തിട്ടില്ലെങ്കിലും ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിൽ കറിവേപ്പിലയും ആ കടുകും ഇത് പച്ചമുളകും ഒക്കെ കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനി കാണാം നമുക്ക്. താങ്ക് യു.